पापड़ो अब प्रावश्यम मेन कई आगे वर चिटी मल पंप നിലമ്പൂര് കരുളായി നെടുങ്കയത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ കരുളായി നിന്ന് ഒരു 5 കിലോമീറ്റർ നമ്മൾ പോരുകയാണെങ്കിൽ നെടുങ്കയത്ത് എത്താം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മൾ പോകുന്നത് നിലമ്പൂര് കരുളായി റോഡിലൂടെയാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് നെടുങ്കയത്തേക്ക് 13 കിലോമീറ്ററും കരുളായി നിന്ന് നെടുങ്കയത്തേക്ക് 5 കിലോമീറ്ററുമാണ് ദൂരം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് നെടുങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഇരുമ്പം പാലത്തിൻ്റെ അടുത്താണ്. 2 ഗർഡർ പാലങ്ങളാണ് പുഴക്ക് കുറുകെ ഉള്ളത്. അതിലൊന്നാണിത്. ബ്രിട്ടീഷുകാർ തേക്കും മറ്റു തടികളും ഇവിടുന്ന് കടത്താൻ നിർമ്മിച്ച അവ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിലുണ്ടായ മഹാപ്രളയത്തിന് പോലും ഈ പാലങ്ങൾക്ക് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരനായ അന്നത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ES ഡോസന്റെ മേൽനോട്ടത്തിനാണ് ഈ പാലടക്കം ഇവിടുത്തെ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയത്. നിർഭാഗ്യവശാല് ഏറെ ഇഷ്ടമായിരുന്ന ഈ കരിമ്പയെ തന്നെ സായിപ്പിനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യത്തെ പാലം കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. അതായത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 35 രൂപയും അതേപോലെ കുട്ടികളാണെങ്കിൽ 20 രൂപയും ഒരു ബൈക്കിനാണെങ്കിൽ 40 രൂപയും കാറിന് 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പകൽ പോലും ഇരുട്ട് നൽകുന്ന വൻ മരങ്ങളാണ് ചുറ്റിനും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സന്ദർശന സമയം. ഇനി നമ്മളെ യാത്ര തേക്കും കാടിലൂടെയാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ ആനകളൊക്കെ കണ്ടിരുന്നു. ഇപ്രാവശ്യം ഞാൻ ആനകളെ കാണാൻ ഭാഗ്യമുണ്ടോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. മൃഗങ്ങളെ കാണുന്നതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. കാട്ടാനകള് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ആനകളെ കൂടാതെ കാട്ടുപോത്ത്, കടുവ, മുയല്, നീലക്കുരങ്ങ്, കരടി, പുലി, കാട്ടുപൂച്ച, മാനി എന്നിങ്ങനെ പല മൃഗങ്ങളും ഈ കാട്ടിൽ കാണപ്പെടുന്ന വന്യമൃഗങ്ങളാണ്. 200-ലധികം ഇനം പക്ഷികളുള്ള ഈ വനത്തെ ഒരു പ്രധാന പക്ഷി പ്രദേശമായി തരംതിരിച്ചിട്ടുണ്ട്. 2.3 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും തോട്ടം ഈ വനമേഖലയിലാണ്. പച്ചപ്പ് നിറഞ്ഞ കാടും നല്ല തെളിഞ്ഞ അരുവികളുമാണ് ഇവിടുത്തെ വേറൊരു ആകർഷണം. പിന്നെ അപൂർവ ഇനം സസ്യജന്തുക്കളും അതേപോലെ തന്നെ ഔഷധ ഗുണങ്ങളുമുള്ള സസ്യങ്ങളൊക്കെ ഉള്ള ഒരു അപൂർവ ഇനം കാടാണ് ഇവിടെ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മയക്കാടുകൾ. ഇപ്പൊ നിങ്ങൾ ദൂരത്തുനിന്നൊരു സാധനം കാണില്ല, ഒരു കറുത്തൊരു സാധനം, അത് ആനയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചോ. പക്ഷെ അത് ആനയല്ല, പാറയാണ്. ആനനെ പ്രതീക്ഷിച്ച് പോകുന്നത് നമ്മൾ പെട്ടെന്ന് കാണുമ്പം ഏതെങ്കിലും പാറ കണ്ടാലും നമ്മൾ ആനയെന്ന് വിചാരിച്ചു. പക്ഷെ ഇനി നമുക്ക് ഒന്നുകൂടി മുന്നോട്ട് പോയി നോക്കാം. നല്ല നിബിഡമായ വനമേഖലയാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങരുത്. യാത്ര ചെയ്യാൻ നല്ലതാ, ഇവിടെ ഇറങ്ങിക്കാണ്ട് ഫോട്ടോ എടുക്കാനൊന്നും ശ്രമിക്കരുത്. പിന്നെ ഇവിടെ ഉള്ള ഒരു വേറെ പ്രത്യേകത, ഉൾവനത്തിൽ മാഞ്ചിരി എന്ന പ്രദേശത്ത് ചോലനായ്ക്കർ എന്നൊരു വിഭാഗം ഇവിടെ താമസിക്കുന്നുണ്ട്. അവരിപ്പോഴും വീടുകളിലൊന്നും താമസിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആവശ്യമില്ലാതെയോ അനുമതി ഇല്ലാതെയോ ഒന്നും ഒരിക്കലും ഉൾവനങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. പോകുന്ന വഴിക്കിൽ കുറെ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. ഇനി കാറ്റടിച്ചപ്പോൾ വീണതാണോ, ഇനി പ്രളയം ഉണ്ടായപ്പോൾ വീണതാണോന്ന് അറിയില്ല. ഏതായാലും അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലേലം ചെയ്യാനും വിൽക്കാനും വേണ്ടി മുറിച്ചിട്ടതാണ്. ഇവിടെ ട്രാക്ടറിലും അതേപോലെ ലോറിയിലൊക്കെ പണിക്കാരൊക്കെ കയറ്റുന്നത് ഇവിടെ ഞങ്ങൾ കണ്ടു. പോകുന്ന വഴിയിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് ലോറി ഡ്രൈവർ മുന്നറിയിപ്പ് നൽകി. പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര വളരെ സൂക്ഷിച്ചായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊരു പുതിയ കൂട്ടുകാരനെ കണ്ടുമുട്ടി. കുറച്ചു നേരം കൂട്ടുകാരൻ്റെ കളിയും കുസൃതികളൊക്കെ കണ്ടു നിന്നു. അതിനിടക്കാണ് കുസൃതിക്കാരൻ വേറൊരു കുസൃതി ഒപ്പിച്ചത്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാണാം. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ മരങ്ങൾക്ക് ഇടയിലൂടെ പൊന്തക്കാട്ടിനിടയിലൂടെ ഞങ്ങളും ആനയെ കണ്ടു. അതിനിടക്കാണ് വേറെ 2 ആനകളും ശ്രദ്ധയിൽപ്പെട്ടത്. വല്ലാതെ ഇവിടെ നിൽക്കുന്നത് പന്തിയെല്ലാം തോന്നി. അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. കാരണം പൊന്തക്കാടിനുള്ളിൽ എത്ര ആനകളുണ്ടെന്ന് നമുക്കറിയില്ല. പോരാത്തതിന് ഓടി വന്നാൽ നമ്മുടെ അടുത്ത് പെട്ടെന്ന് എത്തും, നമുക്ക് ഓടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് വല്ല തടി തപ്പുന്നതാണ് നല്ലത്. ആടുകൾക്കിടയിലൂടെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. കാടിനുള്ളിലെ കോളനിയിൽ താമസിക്കുന്ന ചേച്ചിയോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഈ ചേച്ചിയുടെ ആടിനെ മേയ്ക്കുകയായിരുന്നു. ആടുകളുണ്ടോ?
പുലി ആടിനെയും പട്ടിയൊക്കെ പിടിക്കാൻ വന്ന കഥകളും മലമ്പാമ്പ് ആടിനെ പിടിച്ച് വരുന്ന കഥകളൊക്കെയാണ് ആ ചേച്ചി പറയുന്നത്. ആനകളൊക്കെ വീടിന്റെ അടുത്തേക്ക് വരുമ്പോൾ പട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവർ പെട്ടെന്ന് അറിയും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 70 ആടുകളൊക്കെ ഇവിടെ മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാം. ഇനിയും മുന്നോട്ട് പോകാനുള്ളത് കൊണ്ട് ആ ചേച്ചിയോട് യാത്ര പറഞ്ഞു പോന്നു. അങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. കാടിനുള്ളിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നിട്ടാണ് ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അപ്പൊ നമുക്ക് നടന്നു പോയാലോ. കുറച്ച് മേലെ സായിപ്പിനെ താമസിക്കാൻ ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, റെസ്റ്റ് ഹൗസ്. ഒഴിവ് സമയങ്ങളിൽ ബംഗ്ലാവിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് പുഴയിലേക്ക് അങ്ങനെ നോക്കിയിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിരുന്നു സായിപ്പിന് ഏറെ ഇഷ്ടം. ഡോസൻ സായിപ്പ് നിർമ്മിച്ച രണ്ടാമത്തെ പാലം ഈ കരിമ്പുഴക്ക് കുറുകയാണ്. 1930 ഈ പാലം നിർമ്മിച്ചത്. ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ഇരുമ്പ് പാലത്തിന് ഒരു ബലക്കുറവും ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കരിമ്പുഴയുടെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കാം. പൂർണ്ണമായും തെളിഞ്ഞ ജലമാണ് കരിമ്പുഴയിലേത്. എത്ര ഉയരത്തിൽ നിന്ന് നോക്കിയാലും പുഴയുടെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് പുഴ ആഴമില്ലാത്തതായി. എന്നാൽ നല്ല ആഴവും കായങ്ങളും ഒപ്പം അടിയൊഴുക്കുള്ള ഒരു പുഴയാണ് ഇത്. അതിനാൽ എത്ര ആഗ്രഹമുണ്ടെങ്കിലും ഈ പുഴയിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. ഡോസൻ സായിപ്പ് അദ്ദേഹത്തിന്റെ 41 വയസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരിയായ ഈ പുഴയുടെ കയത്തിൽ മുങ്ങിയാണ് മരിച്ചത്. പുൽ മഴക്കാല സീസൺ അല്ലാത്തത് കൊണ്ട് വെള്ളം കുറവാണ്. സായിപ്പിന് ഏറെ ഇഷ്ടപ്പെട്ട ഇടത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അപേക്ഷ അനുസരിച്ച് അദ്ദേഹത്തിന് ഇവിടെ ശവകുടീരമൊരുക്കി. തേക്ക് തോട്ടങ്ങൾക്കിടയിൽ റോഡിനോട് ചേർന്ന് ആ കല്ലറ ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 1922 മുതൽ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലായിരുന്നു. 1897 ജനിച്ച ഇദ്ദേഹം 1938 ഒക്ടോബറിൽ ഈ പുഴയിൽ നീന്തി കുളിക്കവേ മുങ്ങി മരിച്ചത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആനപ്പന്തിയും ഗവൺമെന്റ് ട്രൈബൽ പദവി സ്കൂളുമാണ്. ഇവിടെയാണ് ആനപ്പന്തി സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇവിടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവന്ന് മെരുക്കി പരിശീലിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. 1935 ഈ ആനപ്പന്തി ഇവിടെ സ്ഥാപിതമായത്. ആദ്യം ഈ കാട്ടിൽ 5 ആനപ്പന്തികൾ ഉണ്ടായിരുന്നു. ഇപ്പം ഒരെണ്ണം മാത്രമേ കാണാറുള്ളൂ. ഒരേ സമയം 3 ആനകളെ മെരുക്കാൻ ഈ ഒരൊറ്റ ആനപ്പന്തി മതി. അന്ന് ഇവിടെ 41 ആനകൾ ഉണ്ടായിരുന്നു. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വരെ നെടുങ്കേത്ത് ആനപ്പിടുത്തം ഉണ്ടായിരുന്നു. നല്ല ഉറപ്പുള്ള തേക്കും തടികൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ട്രൈബൽ ബദലി സ്കൂൾ. ഇവിടെ കോളനിയിലുള്ള ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാം. അവര് മതിലിന് പകരം തിണ്ടുണ്ടാക്കി തടം കെട്ടിയതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കാണുമ്പോൾ പഴയ കാലം ഓർമ്മ വരും. ടൗണിലുള്ളത് പോലെ വായു മലിനീകരണമൊന്നും ഇല്ലാത്ത ശുദ്ധവായു കിട്ടുന്ന നല്ലൊരു സ്ഥലം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന അതേ പരിസരങ്ങളും പ്രദേശങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം. പിന്നെ ഇവിടെ കൃഷി കാണുന്നുണ്ട്. എന്തിന്റെ കൃഷിയാണെന്നൊന്നും കറക്റ്റ് മനസ്സിലാവണില്ല. പിന്നെ കാടിനുള്ളിലെ അതിമനോഹരമായ ഒരു മൈതാനം, അതേപോലെ നല്ല ഭംഗിയുള്ള ട്രൈബൽ ബദൽ ഈ സ്കൂൾ ഇവിടെ കാണാം. അതിന്റെ ചുമരിൽ വരച്ച ചിത്രം കണ്ടാൽ നമ്മൾ പെട്ടെന്നൊരു ട്രെയിന് നിർത്തിയിട്ടതാണെന്ന് തോന്നും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരിക്കാനും അതേപോലെ തന്നെ കളിക്കാനൊക്കെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ പെയിന്റിങ് നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ.
ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സായിപ്പിന്റെ ഇൻപുംപാലം. ഇതിന്റെ മുകളിലൂടെയാണ് നമ്മൾ പോയത്. ഇപ്പൊ പുഴയിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. പിന്നീട് വന്നപ്പോ വേറൊരു കാര്യം പറയാനുള്ളത്, ആദ്യം വന്നപ്പോ ഇവിടെ കായങ്ങളൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ പ്രളയത്തിന് ശേഷം കായൊന്നും ഇവിടെ കാണാനില്ല. മണ്ണ് വന്ന് അടഞ്ഞിട്ടുണ്ട്. അതേപോലെ പാറക്കഷ്ണങ്ങളൊക്കെ ഇവിടെ വന്ന് അടഞ്ഞതായി കാണുന്നുണ്ട്. ഇനിയിപ്പം വെള്ളം കുറവായതുകൊണ്ട് തോന്നുകയാണെന്നും അറിയില്ല. ഈ പുഴയിലുള്ള വലിയ കയം, അതിൽ നിന്നാണ് നെടുങ്കയം എന്ന പേര് വന്നത്. വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ഈ കാണുന്ന പാറകൾക്കിടയിലൊക്കെ ഉണ്ടാകും ഓരോ കുഴികൾ. അപ്പൊ അതിലൊക്കെയാണ് ആളുകൾ അകപ്പെടുന്നത്. അങ്ങനെയാണ് കുറെ ആളുകളൊക്കെ മരണപ്പെട്ടത് ഇവിടെ. ആ കാണുന്നതാണ് സായിപ്പ് തേക്കിൻ തടികൾ കൊണ്ടുണ്ടാക്കിയ ബംഗ്ലാവ്. ഈ ബംഗ്ലാവിന്റെ ബാൽക്കണിയിൽ നിന്നായിരുന്നു സായിപ്പ് പുഴയുടെ ദൃശ്യഭംഗി ആസ്വദിച്ചിരുന്നത്. അതിനിടക്കാണ് അവിടെ താമസിക്കുന്ന ആളുകൾ കാട്ടിൽ നിന്നൊക്കെ വറക് ശേഖരിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി വരുന്ന തലമുറക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറക്കൊക്കെ ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയാവും. അപ്പൊ ഇവിടെ നമ്മളെ ഈ നെടുങ്കയെന്ന് കാണാൻ വന്നതാണ്. അപ്പൊ നെടുങ്കയത്തിന്റെ വിശേഷങ്ങൾക്ക് ഒന്ന് പറയാ. ഇപ്പൊ സമയം ഏകദേശം ഇരുട്ടാവാറായി. ഞങ്ങൾ തിരിച്ചു പോയപ്പോഴും ആ ആനക്കൂട്ടം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ചെക്ക് പോസ്റ്റും കടന്ന് തിരിച്ചു പോവുകയാണ്. വീണ്ടും സായിപ്പുണ്ടാക്കിയ ഇരുമ്പ് പാലത്തിലൂടെ ഒരു മടക്ക യാത്ര.